വാർത്തകളിലേക്ക്. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി അവതരിപ്പിക്കാനുള്ള ശ്രമം കാപട്യമാണെന്നും എല്ലാവരുടെയും ഗുരുവാണ് ശ്രീനാരായണ ഗുരുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ദുബായിൽ നടന്ന ഗുരുസ്മൃതി പ്രവാസോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. പോരാടിയ ശ്രീനാരായണ ഗുരു എല്ലാ ജനവിഭാഗങ്ങളുടെയും ഗുരുവാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവിനെ ഒരു ഹിന്ദുമത സന്യാസിയായി അവതരിപ്പിക്കാനുള്ള ശ്രമം കാപട്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾക്കൊണ്ട ശിഷ്യ പരമ്പരയുടെ സന്യാസിയായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഒരിക്കൽ പോലും ഖാവി വസ്ത്രം ധരിച്ചിട്ടില്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഒരു ഹിന്ദു സന്യാസിയായി അവതരിപ്പിക്കാൻ നടത്തുന്ന ശ്രമം അത് കാപട്യമാണ്. ശ്രീനാരായണ ഗുരു ഒരു മതത്തിന്റെയും സന്യാസിയല്ല. ഗുരു ഒരു ജാതിയുടെയും വക്താവായിരുന്നില്ല. അയിത്തവും ജാതീയതയും നടമാടിയിരുന്ന കേരളത്തെ മാറ്റുന്നതിൽ ഗുരുവിനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്കാണ് വഹിച്ചത്. ഇതിന് ഒരു തുടർച്ച കൊണ്ടുവരാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കൈരളി TV ദുബായ് കോർഡിനേറ്റർ കെ എൽ ഗോപി സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് നജീദ്, കൈരളി TV UAE കോർഡിനേറ്റർ കൊച്ചുകൃഷ്ണൻ, പ്രമോദ് മങ്ങാട്ട്, AK ഫൈസൽ, PK അൻവർ നഹ, മഹാദേവൻ, കുഞ്ഞഹമ്മദ്, OV മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും ഗുരുസ്മൃതി പ്രവാസോത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറി. ടി ജമാലുദ്ദീൻ, ദുബായ്.